Hello friends, ellavarkkum Almiz Kitchen lekku swagatham. Innu nammal thayaarakkan pogunnathu nammude tasty aayittulla kottappam aanu. Appol video ishtavukayanengil like cheyyu. Nammude channel aadyamayittanu kaanunnathengil please onnu subscribe cheyyu. Appol aadye thanne namukku ivide vazhana ila venam kottappam undakkan aavashyamayittu. Pinne namukku cheruvazham venam, thenga chirakiyathu venam, sharkara urikkiyathu venam. പിന്നെ നമുക്ക് വറുത്ത അരിപ്പൊടി വേണം അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം 350 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാം കൂടെ ഇതിപ്പോ 1/2 കപ്പ് ശർക്കര പാനിയാക്കി നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുപഴം തൊലിയൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ആറ് ചെറിയ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കാണാൻ ഭംഗിയില്ലെങ്കിലും ഇതുപോലെ കൈ കൊണ്ട് ഉടച്ചാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിരിക്കുകയുള്ളൂ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ ഉടച്ചു കൊടുക്കണം ഈ ശർക്കര ഇപ്പോ നമ്മൾ ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ ഈ പഴം ഇതിലോട്ട് ഇങ്ങനെ വരയി കൊടുക്കുന്നത് അപ്പോൾ ചെറു ചൂടോട് കൂടി ചെയ്താൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും നമുക്കിത് ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ അരിമാവിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു അളവ് ശർക്കര പാനിക്ക് നമ്മളിവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരിവ് എന്ന് പറയുന്നത് നമ്മൾ ഇലയ്ക്കുള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇത് പുറത്തോട്ട് ഒഴുകി പോകാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതുപോലെ വയണ ഇല എടുക്കാം എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കോട്ടിയെടുക്കണം ഇതുപോലെ അതിനുശേഷം ഒരു ഈർക്കിൽ നമുക്കിതിലേക്ക് കുത്തിക്കൊടുക്കാം ഇതുപോലെ കോട്ടിയെടുക്കണം അടുത്ത ഇലയും ഇതുപോലെ ഒന്നെടുത്ത് ഇതുപോലെ വെച്ച് വീണ്ടും ഒരു ടൂർപിക്കോ ഈർക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ ഇല എടുത്തിട്ട് ഇതിൽ നിന്നും കുറച്ച് മാവ് ഈ ഇലയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കാം ഈ മാവിൽ എത്രത്തോളം തേങ്ങ ചിരകിയത് ചേർക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ഇവിടെ 1/2 കപ്പോളാണ് തേങ്ങ ചേർത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം നമുക്കിതുപോലെ ബാക്കിയിരിക്കുന്ന ഇലകളിലൊക്കെ മാവ് ഫിൽ ചെയ്ത് കൊടുക്കാം നമ്മളൊരു ഇടരി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് തിളച്ചു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മുടെ കോട്ടപ്പത്തിന്റെ മാവൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കോട്ടപ്പത്തിന്റെ ഇതൊക്കെ നമ്മൾ ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുത്ത് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കോട്ടപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു ഈർക്കിലോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും ഒട്ടലൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കോട്ടപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ദാ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അകത്തൊക്കെ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇതുപോലെയാണ് ഞങ്ങൾ കോട്ടപ്പം ഉണ്ടാക്കാറുള്ളത് നിങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ശരി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ